ഹൈ ക്യൂട്ടീസ്, എൻ്റെ പേര് ആതിര. ആദി മലയാളം ബ്യൂട്ടി ടിപ്സ് എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്തിനെക്കുറിച്ചാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സ്കിന്നിന് ഒരു പെർമനൻ്റ് കളർ നൽകാനും നമ്മുടെ സ്കിന്നിലെ ചുളിവുകൾ മാറ്റാനും അതുപോലെ നമ്മുടെ സ്കിന്നിലെ എന്തെങ്കിലും തരത്തിലെ പാടുകളോ അതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആൻറ്റി ഏജൻറ്റ് ഫേസ് മാസ്ക് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിന്ന് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇന്ന് ഹെൽപ്പ് ചെയ്യുന്നത് ഇന്ന് പൊട്ടറ്റോ ആണ്. മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമുക്ക് സ്കിന്നിനൊരു കളർ നൽകുവാനും അതുപോലെ നമ്മുടെ കണ്ണിനടിയിലെ കറുപ്പുകളൊക്കെ ഒന്ന് മാറ്റുവാനും നമുക്ക് നമ്മുടെ സ്കിന്നിനൊരു ഗ്ലോ നൽകുവാനൊക്കെ ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പൊട്ടറ്റോ. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ, എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങളെ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കനും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് അനേബിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസും അതിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വേഗം ലഭിക്കും. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് ആദ്യം ഈ പൊട്ടറ്റോ ഒന്ന് നന്നായിട്ട് കഴുകി ഇതിൻ്റെ തൊലിയോട് കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് അതൊന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് വരാം. ഞാൻ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഈ പൊട്ടറ്റോയുടെ ജ്യൂസ് നമുക്ക് ഒരു 10 മിനിറ്റ് നേരത്തെ തന്നെ നമുക്കൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിൻ്റെ അടിയിൽ അടിഞ്ഞിരിക്കുന്ന സ്റ്റാർച്ചാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഇതിൻ്റെ നീര് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ മാറ്റി വച്ചിരിക്കുന്ന പൊട്ടറ്റോ ജ്യൂസ് നമുക്കൊരു ഫേസ് മാസ്ക് ആയിട്ടോ അല്ലെങ്കിൽ ഫേസ് ടോണർ ആയിട്ടോ നമുക്ക് യൂസ് ചെയ്യാമെന്നാണ്. നമ്മൾ ആദ്യം ഒന്ന് മുഖം വാഷ് ചെയ്യാൻ വേണ്ടിനെ ഈ പൊട്ടറ്റോ ജ്യൂസ് ഉപയോഗിക്കാം. ഞാൻ ഇതുപോലൊരു കോട്ടൺ പാഡ് എടുത്തിട്ടുണ്ട്. ഈ കോട്ടൺ പാഡിൽ ഇത് മുക്കി നമുക്കൊന്ന് മുഖം ഒന്ന് ആദ്യം ഒന്ന് കഴുകിയെടുക്കാം. ഇതിനുശേഷം നമുക്ക് ഒരു തുണി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് മുഖം ഒന്ന് നന്നായിട്ട് ഒപ്പിക്കളഞ്ഞിട്ട് വരാം. ഇതിനുശേഷം നമുക്കിനി വേണ്ടത് ഒരു മുട്ടയാണ് വേണ്ടത്. ഈ മുട്ട നമുക്ക് മുഴുവനായിട്ടും വേണ്ട, ഇതിൻ്റെ വെള്ളം മാത്രം മതി, ഉണ്ണി നമുക്ക് വേണ്ട. നമുക്കിതൊന്ന് ഇതിൻ്റെ അകത്തു നിന്ന് മുട്ട വെള്ളം മാത്രമായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഞാനിത് മുഴുവനായിട്ടും എടുക്കുന്നുണ്ട്, ഇതിൻ്റെ അകത്തെ എഗ് വൈറ്റും ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. കാരണം എന്നാത്തെന്ന് വെച്ചാൽ ഇത് നമ്മൾ വെച്ചിരുന്നാലാണ് ഇതിൻ്റെ റിസൾട്ട് കൂടുതൽ നമ്മുടെ സ്കിന്നിന് കിട്ടുക. അതുകൊണ്ട് ഞാനിത് മുഴുവനോടെ എടുത്തിട്ട് നമുക്കിത് ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. മുട്ടയുടെ വെള്ള സെപ്പറേറ്റ് ആയിട്ട് കിടക്കാൻ പാടില്ല, നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഇനി നമുക്ക് വേണ്ട എന്താന്ന് വെച്ചാൽ ഗ്രീൻ ടീ ആണ്. നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ വേണേലും ഗ്രീൻ ടീ യൂസ് ചെയ്യാവുന്നതാണ്. മുഖക്കുരുവിൻ്റെ പ്രശ്നമുള്ളവരും അതുപോലെ ഓപ്പൺ പോഴ്സിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഈ ഫേസ് മാസ്ക് വളരെയേറെ ഉപകാരപ്പെടും. അതുപോലെ കണ്ണിനടിയിലെ കറുപ്പൊക്കെ ഉള്ളവരാണെങ്കിലും ഞാൻ ഇതുപോലെ ഇതിൻ്റെ അകത്ത് ഗ്രീൻ ടീ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 10 മിനിറ്റ് നേരത്തെ ഒന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ ചായ ഒക്കെ ഇടുവാണെങ്കിൽ ചായപ്പൊടിയിലെ സത്ത് അടങ്ങ പിന്നെ അതിലേക്ക് ചേരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കുമല്ലോ. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ പിന്നെ
ഇതിനകത്ത് ചായപ്പൊടിയിലെ ഒന്ന് സത്തക്കയൊന്ന് അടിഞ്ഞ് ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ 10 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിച്ച് വെക്കുന്നത്. ഇപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഇതിനി നമ്മൾ ഇതുണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ഇതിനൊരു കളർ വ്യത്യാസമൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇത് നമ്മൾ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കാരണം വെച്ചാല് ഇതിന്റെ അടിയിൽ ഉരുളക്കിഴങ്ങിന്റെ സ്റ്റാർച്ച് ഫുള്ള് അടിയിൽ അടിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മൾ ആദ്യമേ തന്നെ മുഖം ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു പൊട്ടറ്റോയുടെ ജ്യൂസ് തന്നെ വെച്ച്. ഇനി നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം നമ്മുടെ മുഖം. നന്നായിട്ട് സ്റ്റീം ചെയ്യാം. നമുക്ക് ഇതുപോലെ ഒരു സ്റ്റീമറോ അല്ലെങ്കിൽ ഒരു ജാറിലൊരു ചൂടുവെള്ളം, കുറച്ച് ചൂടുവെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഒന്ന് ഒപ്പിക്കൊടുത്താലും മതി മുഖത്ത്. ഒരു 5 മിനിറ്റ് നേരത്തെ നമ്മൾ സ്റ്റീം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നല്ലൊരു ടവൽ വെച്ചൊന്ന് ഒപ്പിക്കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ എടുത്ത് വച്ചിരിക്കുന്നത് നമ്മുടെ ഫേസ് മാസ്ക് നമുക്ക് മുഖത്തിന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ തേച്ച് കൊടുക്കുമ്പോൾ മുട്ടയുടെ വെള്ളയായതുകൊണ്ട് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് ആ സമയങ്ങളിൽ നമുക്ക് സംസാരിക്കാൻ പാടില്ല. പിന്നെ ഇത് നമ്മൾ ഓരോ കോട്ടായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യത്തെ ഒരു ലെയർ ഉണങ്ങിയതിന് ശേഷം രണ്ടാമത് ഒന്നും കൂടി ചെയ്യുക, പിന്നെ ഒന്നും കൂടി അത് ഉണങ്ങിയതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ചെയ്യുക. അങ്ങനെ 3 ലെയറായിട്ടുള്ളത്. ഇനി അഥവാ ഇതെല്ലാം സ്കിൻ ടൈപ്പിൽപ്പെട്ട എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ്. ഡ്രൈ സ്കിന്നാണെങ്കിലും ഓയിലി സ്കിന്നാണെങ്കിലും ഏത് സ്കിൻ ടൈപ്പിൽ പെട്ടവർക്കാണെങ്കിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഡ്രൈ സ്കിന്നാണ് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 പ്രാവശ്യം ഈ കോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, നമുക്കിത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. തണുപ്പോട് കൂടി തന്നെയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഞാന് ഇതുപോലെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഒരു ടവല് വെച്ചൊന്ന് ഒപ്പി കൊടുക്കാം. ഇപ്പൊ തന്നെ നിങ്ങക്ക് മനസ്സിലാവുമായിരിക്കും നല്ലൊരു മാറ്റം. ഇതിനു ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസ് അപ്ലൈ ചെയ്യാം നമുക്ക് നമ്മുടെ സ്കിന്നില്. നമുക്കിതൊന്ന് സ്കിന്നില് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതെന്തിനാ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തതെന്ന് വെച്ചാല് നമ്മുടെ മുട്ടയുടെ വെള്ള നമ്മുടെ സ്കിന്നൊന്ന് ഡ്രൈ ആക്കും. അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. 1 ആഴ്ചയിൽ 3 ദിവസം നമ്മൾ ഇതൊന്ന് മുഖത്ത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ലൊരു മാറ്റം ഉണ്ടാവും. അതുപോലെയുള്ള ഡാർക്ക് സ്പോട്ടുകളൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയും അതുപോലെ നമ്മുടെ സ്കിന്നിന് ഒരു ലൈറ്റൺ നൽകുവാനും നല്ലൊരു സ്കിൻ ടൂൺ നൽകുവാനൊക്കെ ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് എൻ്റെ സ്കിന്നിലെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ ഇത് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുഖത്തെ എന്ത് ടെസ്റ്റ് ചെയ്യുവാണെങ്കിലും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. എവിടെയെങ്കിലും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. കാരണം നമുക്ക് വല്ല അലർജിയോ റിയാക്ഷനോ എന്തെങ്കിലും നമ്മുടെ സ്കിന്നിനുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണത്. സോ നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനി അടുത്ത ദിവസം കാണാം. അതുവരെ പറയാം.